Good morning. Welcome back to SAS Academy Social Science Classroom. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ജിയോഗ്രഫി ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഋതുഭേദങ്ങളും സമയവും അഥവാ സീസൺസ് ആൻഡ് ടൈം എന്നുള്ള പാഠഭാഗമാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൗ സീസൺസ് ഒക്യൂറിംഗ് എർത്ത്, എങ്ങനെയാണ് ഭൂമിയിൽ ഇത്തരത്തിൽ ഋതുഭേദങ്ങൾ ഭൂമിയിൽ ഉണ്ടാകുന്നത് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ടിൽറ്റ് ഓഫ് എർത്ത് ആക്സിസ്. ടിൽറ്റ് എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ചരിവ്, ചരിവിനെയാണ് നമ്മൾ ടിൽറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മുൻ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട് ടിൽറ്റ് ഓഫ് എർത്ത് ആക്സിസ്, ഭൂമിയുടെ അച്ചുതണ്ട് ചെരിഞ്ഞിട്ടാണ് ഇരിക്കുന്നത് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എത്രത്തോളമാണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ പാഠഭാഗത്തിലൂടെ പഠിക്കാൻ പോകുന്നത്. നമുക്കറിയാം ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നുണ്ട് എന്നുള്ളത്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, റവല്യൂഷൻ അഥവാ പരിക്രമണം എന്ന് പറയുന്നത്. ഭൂമി സ്വയം കറങ്ങുന്നുണ്ട് അല്ലേ, അപ്പൊ അതിനെയാണ് നമ്മൾ റൊട്ടേഷൻ അഥവാ ഭ്രമണം എന്ന് പറയുന്നത്. ഭൂമി സ്വയം കറങ്ങുന്നുണ്ട്, അതിനെയാണ് നമ്മൾ റൊട്ടേഷൻ അഥവാ ഭ്രമണം എന്ന് പറയുന്നത്. ഇത്തരത്തിൽ കറങ്ങുന്നത്, ഭൂമി കറങ്ങുന്നത് ഒരു അച്ചുതണ്ടിൽ, ഒരു ആക്സിസിലാണ് എന്നാണ് നമ്മൾ സങ്കല്പിക്കുന്നത്. ഇത്തരത്തിൽ ഭൂമിയുടെ ആക്സിസിന്റെ ചരിവാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ പലതരത്തിലുള്ള, രണ്ട് തരത്തിലുള്ള ചെരിവിനെ കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കുന്നത്. ഭൂമിയുടെ ഒരു സെൻട്രലിലൂടെയുള്ള ഒരു രേഖയുണ്ട്, നമ്മൾ അതിനെ ഓർബിറ്റൽ പ്ലെയിൻ എന്ന് പറയും. ഈ ഓർബിറ്റൽ പ്ലെയിൻ അഥവാ പരിക്രമണ തലത്തിൽ നിന്ന് ഭൂമിയുടെ അച്ചുതണ്ട് ഈ ഒരു ആക്സിസിലേക്കുള്ള എത്രത്തോളം അത് ചെരിഞ്ഞിരിക്കുന്നു, അച്ചുതണ്ടിലുള്ള ഈ ചെരിച്ചു വരച്ചിട്ടുള്ള ഈ ആക്സിസിൽ അഥവാ ഭൂമിയുടെ അച്ചുതണ്ടിൽ നിന്ന് ഓർബിറ്റൽ പ്ലെയിനിലേക്കുള്ള ആ ഒരു ചെരിവിനെയാണ് നമ്മൾ ഇവിടെ ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് 66.5 ഡിഗ്രി, 66.5 ഡിഗ്രി ആണ് അതിൻ്റെ ഒരു ചെരിവ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് വെർട്ടിക്കൽ പ്ലെയിൻ. ഈ ലംബമായിട്ടുള്ള രേഖയിൽ നിന്നും ഭൂമിയുടെ ആക്സിസ്, ഭൂമിയുടെ അച്ചുതണ്ടിലേക്കുള്ള ചെരിവിനെ കുറിച്ചാണ്. അത് 23.5 ഡിഗ്രി, 23.5 ഡിഗ്രിയാണ് അത് ചെരിഞ്ഞിരിക്കുന്നത് എന്നാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഒരു പാഠഭാഗത്ത് നമുക്ക് രണ്ട് തരത്തിലുള്ള ചെരിവുകളെ കുറിച്ചാണ്, ടിൽറ്റുകളെ കുറിച്ചാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഒന്ന് 66.5 ഡിഗ്രി, അത് ഏതൊക്കെ തമ്മിലുള്ളതാണ്, ഭൂമിയുടെ ഓർബിറ്റൽ പ്ലെയിനും അതുപോലെ തന്നെ ഭൂമിയുടെ ആക്സിസും ഈ അച്ചുതണ്ടും തമ്മിലുള്ള ചെരിവിനെയാണ് നമ്മൾ 66.5 ഡിഗ്രി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ലംബമായിട്ടുള്ള വെർട്ടിക്കൽ പ്ലെയിനിൽ നിന്ന് ആക്സിസിലേക്കുള്ള ഭൂമിയുടെ അച്ചുതണ്ടിലേക്കുള്ള ചെരിവ് എത്രയാണ് എന്നുള്ളതാണ് പറയുന്നത്. അത് 23.5 ഡിഗ്രി. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ഒരു കോൺസെപ്റ്റ് ആണ് പാരലലിസം ഓഫ് ആക്സിസ്, ഭൂമി അച്ചുതണ്ടിന്റെ സമാന്തരത. മലയാളത്തിൽ ഇതിനെ അച്ചുതണ്ടിന്റെ സമാന്തരത എന്ന് പറയും, പാരലലിസം ഓഫ് ആക്സിസ്. അതെന്താന്ന് വെച്ചാൽ ഇപ്പൊ നമ്മള് ഭൂമി പരിക്രമണം ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്, ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നതിനെയാണ് നമ്മൾ റവല്യൂഷൻ, പരിക്രമണം എന്ന് പറയുന്നത്. ഈ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുമ്പോഴും ഭൂമി അതിൻ്റെ ഈ ഒരു ചരിവ് നമ്മൾ പറഞ്ഞല്ലോ, ഈ ചരിവ് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പരിക്രമണ വേളയിലുടനീളം അഥവാ ഈ റവല്യൂഷൻ സമയത്തൊക്കെ ഭൂമി അതിൻ്റെ ചരിവ് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോകുന്നതിനെയാണ് നമ്മൾ പാരലലിസം ഓഫ് ആക്സിസ് അഥവാ അച്ചുതണ്ടിന്റെ സമാന്തരത എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്, അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ, സൂര്യന്റെ അയനം എന്ന് പറയും. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള ഭൂമിയുടെ ചിത്രത്തിൽ ഭൂമധ്യ രേഖ കാണാൻ പറ്റുന്നുണ്ട്, ഉത്തരായന രേഖ കാണാൻ പറ്റുന്നുണ്ട്, ദക്ഷിണായന രേഖ. ഭൂമധ്യരേഖ എന്ന് പറഞ്ഞാൽ ഇക്വേറ്റർ, ട്രോപ്പിക് ഓഫ് ക്യാൻസർ അഥവാ ഉത്തരായന രേഖ. നെക്സ്റ്റ് ഇക്വേറ്ററിൻ്റെ താഴെയായിട്ട് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ, ദക്ഷിണായന രേഖ. സൂര്യന് ആപേക്ഷികമായിട്ടുള്ള ഒരു സ്ഥാനമാറ്റം ഉത്തരായന രേഖയ്ക്കും ദക്ഷിണായന രേഖയ്ക്കും ഇടയിൽ ഉണ്ടാകുന്നു. എന്താണ് സൂര്യന് ആപേക്ഷികമായിട്ടുള്ള ഒരു സ്ഥാനമാറ്റം ഉത്തരായന രേഖയ്ക്കും ദക്ഷിണായന രേഖയ്ക്കും ഇടയിൽ ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സൂര്യൻ്റെ അയനം എന്ന് പറയുന്നത്. സണ്ണിന് ട്രോപ്പിക് ഓഫ് ക്യാൻസറിനും ട്രോപ്പിക് ഓഫ് കാപ്രിയോണിനും ഇടയിൽ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാകുന്നു.
ഇതിനെയാണ് നമ്മൾ അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് എത്ര മൂവ്മെന്റ് ഉണ്ട് എന്നുള്ളതാണ്. നമ്മൾ അപ്പാരന്റ് മൂവ്മെന്റ് എന്ന് പറഞ്ഞു സൂര്യന്റെ അയനം എന്ന് പറഞ്ഞു. അപ്പൊ എത്ര എത്ര മൂവ്മെന്റുകളാണ് സൂര്യൻ ഇത്തരത്തിൽ സംഭവിക്കുന്നത് എന്നാണ് നോക്കുന്നത്. നെക്സ്റ്റ് നമ്മളൊന്ന് ഇമാജിൻ ചെയ്യുക, ഒന്ന് സങ്കല്പിക്കുക. ഭൂമധ്യരേഖ എന്ന് പറയുന്നത് നമ്മുടെ സൂര്യന്റെ വീടാണ്. അപ്പം എന്ത് ചെയ്യും, ആ നടുവിൽ നിന്നുള്ള വീട്ടിൽ നിന്ന് എന്ത് ചെയ്യും, നമ്മൾ നമ്മളെ തൊട്ടപ്പുറത്തുള്ള വീട്ടുക്കും ഇപ്പുറത്തുള്ള വീട്ടുക്കൊക്കെ നമ്മൾ പോവാറില്ലേ. അപ്പം അതുപോലെ ഒന്ന് ഈ നമ്മുടെ പാഠഭാഗത്ത് നമ്മുടെ ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ഭൂമിയുടെ ചിത്രത്തിൽ നമ്മളൊന്ന് സങ്കല്പിക്കുക. ഇക്വേറ്ററിൽ നിന്ന് സൂര്യൻ എന്ത് ചെയ്യാണ്, ട്രോപ്പിക് ഓഫ് ക്യാൻസറിലേക്കൊന്ന് അവിടെ അപ്പുറത്തെ വീട്ടിൽ പോയി നോക്കുകയാണ്. ദെൻ നമ്മളെന്ത് ചെയ്യും, അവിടെ സ്ഥിരതാമസമൊക്കെ ഒന്ന് പോയി നോക്കിയിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് തന്നെ വരും അല്ലേ. അതുപോലെ പിന്നെന്ത് ചെയ്യും, ഇക്വേറ്റർ തൊട്ട് താഴെയുള്ള വീട്ടിലൊന്ന് പോയി വെക്കും, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിലും പോയി വെക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, അവിടെ നിന്ന് നമ്മൾ തിരിച്ച് നമ്മളെ വീട്ടിൽ തന്നെ വരും അല്ലേ. അപ്പം അതുപോലെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സൂര്യന് ഒരു വർഷം 4 യാത്രകളാണ് നടത്തുന്നത്. മനസ്സിലായല്ലോ, നമ്മൾ പറഞ്ഞത് സൂര്യന്റെ ഒന്നാമത്തെ യാത്ര എന്ന് പറയുന്നത് ഇക്വേറ്റർ ടു ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആണ്. ഫ്രം ഇക്വേറ്റർ ടു ട്രോപ്പിക് ഓഫ് ക്യാൻസർ അഥവാ ഭൂമധ്യരേഖയിൽ നിന്നും ഉത്തരായന രേഖയിലേക്കാണ് ആദ്യമായിട്ട് യാത്ര ചെയ്യുന്നത്. പിന്നീട് ഉത്തരായന രേഖയിൽ നിന്നും ഭൂമധ്യരേഖയിലേക്ക് അഥവാ ഫ്രം ട്രോപ്പിക് ഓഫ് ക്യാൻസർ ടു ഇക്വേറ്റർ. ഓക്കെ, ദെൻ രണ്ടാമത്തെ യാത്ര എടുക്കായിരിക്കും ഇക്വേറ്റർ ടു ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ, പിന്നെ അവിടുന്ന് തിരിച്ചും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ടു ഇക്വേറ്റർ. എന്നിങ്ങനെ 4 യാത്രകളാണ് സൂര്യൻ ഒരു വർഷം നടത്തുന്നത്. സൂര്യന്റെ ഈ 4 യാത്രകളെയാണ് നമ്മൾ അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ എന്ന് പറയുന്നത്, സൂര്യന്റെ അയനം എന്ന് പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് ഡേറ്റ് പഠിക്കാനുണ്ട്. വളരെ സിമ്പിളാണ്, അത് വെറുതെ ആലോചിച്ച് റിസ്ക് ആണെന്നൊന്നും കരുതണ്ട, വളരെ സിമ്പിളാണ്. ഒരു 4 ഡേറ്റേ നമുക്ക് പഠിക്കാനുള്ളൂ: മാർച്ച് 21, ജൂൺ 21, സെപ്റ്റംബർ 23, ഡിസംബർ 22. ഫസ്റ്റത്തെ യാത്ര എന്ന് പറയുന്നത് മാർച്ച് 21 മുതൽ ജൂൺ 21 വരെയാണ്. അതെവിടുക്കാവും, ഫ്രം ഇക്വേറ്റർ ടു ട്രോപ്പിക് ഓഫ് ക്യാൻസർ അഥവാ ഭൂമധ്യരേഖയിൽ നിന്നും ഉത്തരായന രേഖയിലേക്കാണ് മാർച്ച് 21 മുതൽ ജൂൺ 21 വരെയുള്ള യാത്ര എന്ന് പറയുന്നത്. മാർച്ച് 21 നമ്മുടെ സൂര്യൻ എവിടെയായിരിക്കും, ഇക്വേറ്ററിലായിരിക്കും അഥവാ ഭൂമധ്യരേഖയിലായിരിക്കും. പിന്നെ ജൂൺ 21 ആകുമ്പോൾ എവിടെ എത്തിയിട്ടുണ്ടാവും, ട്രോപ്പിക് ഓഫ് ക്യാൻസർ അഥവാ ഉത്തരായന രേഖയിൽ എത്തിയിട്ടുണ്ടാവും. രണ്ടാമത്തെ യാത്ര എന്ന് പറയുന്നത് എവിടുന്നാണ്, ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് തിരിച്ച് സൂര്യന്റെ വീടായിട്ടുള്ള നമ്മൾ സങ്കല്പിച്ചിട്ടുള്ള ഇക്വേറ്ററിലേക്ക് തന്നെ തിരിച്ചു വരണം അല്ലേ. അപ്പൊ ട്രോപ്പിക് ഓഫ് ക്യാൻസറിൽ നിന്നും ഇക്വേറ്ററിലേക്ക്, ട്രോപ്പിക് ഓഫ് ക്യാൻസറിൽ നമ്മൾ ഏത് ഡേറ്റിലാണ് അവിടെ എത്തിയെന്ന് പറഞ്ഞത്, ജൂൺ 21 അല്ലേ. അപ്പൊ ഈ ജൂൺ 21 മുതലാണ് തിരിച്ചുള്ള യാത്ര ആരംഭിക്കുന്നത്. അവിടെ എത്തിയതിനു ശേഷം എന്താണ്, തിരിച്ചു പോരുകയാണ്. അപ്പൊ ജൂൺ 21 മുതൽ സെപ്റ്റംബർ 23 വരെയാണ് ആ യാത്ര എന്ന് പറയുന്നത്. അപ്പോ ജൂൺ 21 ട്രോപ്പിക് ഓഫ് ക്യാൻസറിൽ നിന്ന് യാത്ര തിരിച്ചാരംഭിക്കുകയാണ്. തിരിച്ചാരംഭിച്ചിട്ട് ഇക്വേറ്ററിലെത്തുന്നത് എന്നാണ്, സെപ്റ്റംബർ 23. ഓക്കെ, ഇനി മൂന്നാമത്തെ യാത്ര രണ്ടാമത്തെ യാത്ര തിരിച്ചെത്തിയത് എന്നാണ്, സെപ്റ്റംബർ 23 ഇക്വേറ്ററിൽ തന്നെ തിരിച്ചെത്തിയില്ലേ. അപ്പൊ ഇക്വേറ്ററിൽ നിന്ന് ഇനി നെക്സ്റ്റ് അടുത്തപ്പുറത്തുള്ള താഴെയുള്ള വീട്ടിലേക്ക് പോകുന്നത് എന്നാണ്, അന്ന് തന്നെ പോയി. അവിടെ എത്തിയ ശേഷം പിന്നെ ഇനിയിപ്പോ വെയിറ്റ് ചെയ്യൊന്നും വേണ്ട, അപ്പൊ അന്ന് തന്നെ പോവുകയാണ്. സെപ്റ്റംബർ 23 മുതൽ യാത്ര ആരംഭിച്ചിട്ട് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിൽ എത്തുന്നത് എന്നാണ്, ഡിസംബർ 22 ദക്ഷിണായന രേഖയില് സൂര്യൻ എത്തുകയാണ്. ഇപ്പോ എത്തിയാൽ എന്താ ഉണ്ടാവുക, എത്തിയാൽ പിന്നെ അവിടെ അധിക സമയം നിൽക്കൂല, പിന്നെ അന്ന് തന്നെ എന്ത് ചെയ്യുക, തിരിച്ചു തന്നെ യാത്ര പോരുകയാണ്. അവിടെ ജസ്റ്റ് വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോവാന്ന് നമ്മൾ ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, നമ്മൾ ജസ്റ്റ് സങ്കല്പിക്കുക. ഓക്കെ, അപ്പോ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിൽ എത്തിയതിന് ശേഷം അന്ന് തന്നെ, അതായത്
December 22 തന്നെ തിരിച്ച് യാത്ര, ഇക്വേറ്ററിൽ തന്നെ വരണല്ലോ, അപ്പോൾ തിരിച്ച് തന്നെ യാത്ര ചെയ്യാണ്. അപ്പോൾ അതെന്താണ്, December 22 ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിൽ നിന്നും യാത്ര ആരംഭിച്ചിട്ട് ഇക്വേറ്ററിൽ March 21 തിരിച്ചെത്തുന്നത് വരെയാണ്. ഇതിങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ അഥവാ സൂര്യന്റെ അയനം എന്ന് പറയുന്നത്. ഇനി ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് കുറച്ച് സീസൺസിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. ഋതുഭേദങ്ങൾ ഏതൊക്കെ ഋതുക്കളാണ് എന്നാണ് പഠിക്കാനുള്ളത്. സൂര്യൻ അതിൻ്റെ ഇക്വേറ്ററിൽ നിന്നും ട്രോപ്പിക് ഓഫ് ക്യാൻസറിലേക്കുള്ള ഫസ്റ്റത്തെ യാത്ര എന്നാണെന്ന് നമ്മൾ പറഞ്ഞത്. March 21 മുതൽ June 21 വരെ നടത്തുമ്പോൾ നമ്മുടെ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഏതായിരിക്കും സീസൺ എന്ന് പറയുന്നത്, സ്പ്രിംഗ് ആയിരിക്കും അഥവാ വസന്തം. സ്പ്രിംഗ് അഥവാ വസന്തം. അപ്പം നോർത്തേൺ ഹെമിസ്ഫിയറിലെ അവസ്ഥ, അതായത് അവിടുത്തെ സീസണാണ് വസന്തം അഥവാ സ്പ്രിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു അവസരത്തിൽ തൊട്ട് താഴെയുള്ള അഥവാ നമ്മുടെ സതേൺ ഹെമിസ്ഫിയറിൽ എന്തായിരിക്കും അവസ്ഥ, അവിടുത്തെ സീസൺ എന്തായിരിക്കും, അവിടെ ഹേമന്തം, ഓട്ടോമൻ ആയിരിക്കും അവിടുത്തെ സീസൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഈ നാല് സീസൺ, നമ്മൾ നാല് യാത്രകളാണ് നടത്തുന്നത് എന്ന് പറഞ്ഞില്ല. അപ്പോൾ ഈ ഒരു നാല് സീസൺസാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുണ്ടാവുക. ഇവിടെ ഏതൊന്നിൻ്റെ ഓപ്പോസിറ്റും കറക്റ്റായിട്ട് നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ തന്നെയാണ് അവിടെ തെറ്റിക്കാൻ പാടില്ല. സ്പ്രിംഗ് അഥവാ വസന്തം വരുമ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, നമ്മുടെ നോർത്തേൺ ഹെമിസ്ഫിയറിൽ വസന്തം അഥവാ സ്പ്രിംഗ് വരുമ്പോൾ നമ്മുടെ സതേൺ ഹെമിസ്ഫിയറിൽ എന്തായിരിക്കും, ഓട്ടമൻ അഥവാ ഹേമന്തമായിരിക്കും. മറക്കരുത്, അവിടെ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, ദെൻ നമ്മുടെ രണ്ടാമത്തെ യാത്ര എവിടേക്കാണ്, June 21 അവിടെ എത്തി, ദെൻ അവിടുന്ന് തിരിച്ചു പോരുകയാണ്. ട്രോപ്പിക് ഓഫ് ക്യാൻസറിൽ നിന്ന് സൂര്യൻ ഇക്വേറ്ററിലേക്ക് തന്നെ തിരിച്ചു പോരുകയാണ്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ നമ്മുടെ നോർത്തേൺ ഹെമിസ്ഫിയറത്തെ സീസൺ എന്താണ്, ഗ്രീഷ്മം അഥവാ സമ്മർ. ഈ ഒരു അവസരത്തിൽ സതേൺ ഹെമിസ്ഫിയറിലുള്ള കാലാവസ്ഥ എന്താണ്, അവിടുത്തെ സീസൺ എന്താണ്, ശൈത്യം അഥവാ വിന്റർ. ഓക്കെ, ഒരിടത്ത് സമ്മർ ആവുമ്പോൾ മറ്റിടത്ത് വിന്റർ, ശ്രദ്ധിക്കണേ. ദെൻ നമ്മുടെ മൂന്നാമത്തെ യാത്ര എവിടേക്കാണ്, ഫ്രം ഇക്വേറ്റർ ടു ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. ഇതെന്നാണ് ഡേറ്റ് എന്നാണ്, September 23 to December 22. ഈ ഒരു അവസരത്തിൽ നോർത്തേൺ ഹെമിസ്ഫിയറിലുള്ള സീസൺ എന്താണ്, ഹേമന്തം അഥവാ ഒട്ടോമൻ. ഹേമന്തം വന്നാൽ എന്താണ് അതിന്റെ ഓപ്പോസിറ്റ് വരിക, ഒട്ടോമൻ വന്നാൽ എന്താണ് അതിന്റെ ഓപ്പോസിറ്റ് പറയുക, സ്പ്രിംഗ് ആവൂലേ. ഓക്കെ, വസന്തം, സ്പ്രിംഗ് ആണ് നമ്മുടെ സതേൺ ഹെമിസ്ഫിയറിൽ വരിക. ദെൻ നമ്മൾ എന്താണ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിൽ നിന്ന് നമ്മുടെ സൂര്യൻ തിരിച്ച് ഇക്വേറ്ററിലേക്ക് തന്നെ തിരിച്ചു വരൂ അല്ലേ. അപ്പൊ ഈ ഒരു തിരിച്ചു വരുന്ന ഡേറ്റ് എന്താണ്, December 22 മുതൽ March 21 വരെ. ഈ ഒരു അവസരത്തിൽ നോർത്തേൺ ഹെമിസ്ഫിയറിലുള്ള സീസൺ എന്താവും, വിന്റർ, ശൈത്യമാവും. ഓക്കെ, അപ്പോൾ സതേൺ ഹെമിസ്ഫിയറിൽ എന്താവും അവസ്ഥ, വിന്റർ വന്നാൽ ഏതാവും അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരിക, ഗ്രീഷ്മം അഥവാ സമ്മർ. ഓക്കെ, അപ്പോൾ ഇത് മറക്കരുത്, ഒന്നിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് മറ്റുള്ള ഇത് വരിക. സ്പ്രിംഗ് വന്നാൽ അതിൻ്റെ ഓപ്പോസിറ്റ് വരിക, ഓട്ടമൻ. ദെൻ സമ്മർ വന്നാൽ വിന്റർ, ഒട്ടോമൻ വന്നാൽ സ്പ്രിംഗ്, വിന്റർ വന്നാൽ സമ്മർ. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു ആ ടാബ്ലെ നന്നായിട്ട് പഠിച്ചു വെക്കണം എല്ലാവരും. ഇനി നെക്സ്റ്റ് പഠിക്കാനുള്ള കോൺസെപ്റ്റാണ് ഇക്വിനോക്സസ്, സമരാത്ര ദിനങ്ങൾ അഥവാ വിഷുവങ്ങൾ. രണ്ട് ടേംസ് പറയുന്നുണ്ട്, രണ്ട് പേര് പറയുന്നുണ്ട് മലയാളം ടെക്സ്റ്റിൽ, സമരാത്ര ദിനങ്ങൾ അഥവാ വിഷുവങ്ങൾ, ഇക്വിനോക്സസ്. ഈക്വൽ ഡ്യൂറേഷൻ ഓഫ് ഡേ ആൻഡ് നൈറ്റ് എന്നാണ്, ഒരേ ദൈർഘ്യമുള്ള പകലും രാത്രിയും അനുഭവപ്പെടുന്നതാണ് ഈ സമരാത്ര ദിനങ്ങൾ അഥവാ ഇക്വിനോക്സസിന്റെ പ്രത്യേകത. അപ്പം നമ്മൾ പറഞ്ഞു, നമ്മുടെ സൂര്യൻ ഭൂമധ്യരേഖയിൽ നിന്നും അതായത് ഇക്വേറ്ററിൽ നിന്നും ട്രോപ്പിക് ഓഫ് ക്യാൻസറിലേക്ക് യാത്ര ചെയ്തിട്ട് അവിടുന്ന് തിരിച്ച് ഇക്വേറ്ററിലേക്ക് വരും. അപ്പോൾ എന്നാണ് ഇക്വേറ്ററിൽ നിന്നും ട്രോപ്പിക് ഓഫ് ക്യാൻസറിലേക്ക് യാത്ര തിരിക്കുന്നത്, March 21
March 21 യാത്ര പുറപ്പെടുമ്പോൾ സൂര്യൻ എവിടെയാണ്? ഇക്വേറ്ററിലാണ്. ഓക്കെ, ഇക്വേറ്ററിൽ അതായത് ഭൂമധ്യരേഖയിൽ നിന്നും March 21 പുറപ്പെട്ട സൂര്യൻ June 21 അവിടെ എത്തുകയും നമ്മുടെ ട്രോപ്പിക് ഓഫ് ക്യാൻസറിൽ എത്തുകയും തിരിച്ച് അന്ന് തന്നെ June 21 തിരിച്ചു പോന്നിട്ട് September 23 ഭൂമധ്യരേഖയിൽ ഇക്വേറ്ററിൽ തന്നെ തിരിച്ചെത്തുകയും ചെയ്തു. അപ്പോൾ ഏതൊക്കെ ദിവസങ്ങളിലാണ് ഇക്വേറ്ററിൽ സൂര്യൻ എത്തുന്നത്? മാർച്ച് ഇരുപത്തിയൊന്നിന് ഇക്വേറ്ററിൽ ഭൂമധ്യരേഖയിൽ സൂര്യനുണ്ട്. അതുപോലെ തന്നെ September 23 സൂര്യൻ എവിടെയുണ്ട്? ഇക്വേറ്ററിൽ അഥവാ ഭൂമധ്യരേഖയിലുണ്ട്. അപ്പോൾ ഈ രണ്ട് ദിവസങ്ങളുടെ പ്രത്യേകത എന്താണ്? ഇപ്പൊ സൂര്യൻ ഉദിക്കുന്നത് അന്ന് രാവിലെ സൂര്യൻ ഒരു 6 മണിക്കൊക്കെ അല്ലെങ്കിൽ ഒരു 5:30 ഒരു 6 മണി സമയത്തൊക്കെയാണ് സൂര്യൻ ഉദിക്കുന്നത് എന്ന് വെച്ചാൽ March 21 എന്നാണോ സൂര്യൻ ഉദിക്കുന്നത് അല്ലെങ്കിൽ എന്നാണ് സൂര്യൻ അസ്തമിക്കുന്നത് അതേ സമയം തന്നെയാണ് September 23 September 23 ഇക്വേറ്ററിലെ ഭൂമധ്യരേഖയിൽ സൂര്യൻ വരുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് ദിവസങ്ങളിലും എപ്പോഴാണ് സൂര്യൻ ഉദയം ചെയ്യുന്ന ഉദിക്കുന്നത് അല്ലെങ്കിൽ സൂര്യൻ അസ്തമിക്കുന്നത് അത് രണ്ടും സെയിം ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഈക്വൽ ഡ്യൂറേഷൻ ഓഫ് ഡേ ആൻഡ് നൈറ്റ് എത്ര സമയം പകലുണ്ട് അല്ലെങ്കിൽ എത്ര സമയം രാത്രിയുണ്ട് എന്നുള്ളത് ഈ ഒരു നമ്മുടെ March 21 അതുപോലെ തന്നെ September 23 തുല്യമായിട്ടാവും. ചിലപ്പോൾ നമുക്ക് തോന്നാറുണ്ട് ഇന്ന് കുറച്ച് നേരത്തെ ഇരുട്ടായി അല്ലെങ്കിൽ ഇന്ന് പകല് കുറച്ച് കൂടുതലായിരുന്നു അല്ലെങ്കിൽ രാത്രി കുറച്ച് കുറവായിരുന്നു അങ്ങനെയൊക്കെ നമുക്ക് തോന്നാറുണ്ട്. പക്ഷെ ഈ രണ്ട് ദിവസങ്ങളിൽ അത് നമ്മുടെ March 21 അതുപോലെ തന്നെ September 23 എന്നീ രണ്ട് ദിവസങ്ങളിൽ രാത്രിയുടെയും പകലിൻ്റെയും ദൈർഘ്യം ഡ്യൂറേഷൻ തുല്യമായിരിക്കും. അപ്പൊ അതിനെയാണ് നമ്മൾ ഈക്വൽ ഡ്യൂറേഷൻ ഓഫ് ഡേ ആൻഡ് നൈറ്റ് ഒരേ ദൈർഘ്യമുള്ള പകലും രാത്രിയും ഇതിനെയാണ് നമ്മൾ ഇക്വിനോക്സസ് അഥവാ സമരാത്ര ദിനങ്ങൾ അല്ലെങ്കിൽ വിഷുവങ്ങൾ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പഠിക്കാനുള്ളത് സമ്മർ സോളിസ്റ്റൈസ് ഗ്രീഷ്മ അയനാന്ത ദിനം. March 21 നമ്മുടെ സൂര്യൻ ട്രോപ്പിക് ഓഫ് ക്യാൻസറിൽ എത്തി അല്ലെ. March 21 ട്രോപ്പിക് ഓഫ് ക്യാൻസറിലെത്തിയ സൂര്യന് അപ്പൊ അവിടെ സൂര്യൻ എത്തുമ്പോൾ അവിടുത്തെ സൂര്യന്റെ റൈസസ് സൂര്യന്റെ പ്രകാശ രശ്മികൾ ഏറ്റവും കൂടുതൽ ഏത് ഭാഗത്തായിരിക്കും? നോർത്തേൺ സ്ഫിയറിലായിരിക്കും അല്ലേ. നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഈ ഒരു സൂര്യന്റെ പ്രകാശം കൂടുതൽ ലഭിക്കുമ്പോൾ അവിടെ എന്താ ഉണ്ടാവുക? വളരെയധികം പ്രകാശം ലഭിക്കും, നല്ല രീതിയിൽ തന്നെ പകൽ അനുഭവപ്പെടും. വളരെ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഏറ്റവും ദൈർഘ്യമുള്ള പകല് നല്ല രീതിയിൽ തന്നെ അവർക്ക് കൂടുതൽ ദൈർഘ്യമുള്ള നല്ല ഡ്യൂറേഷൻ ഉള്ള ഡേ അവിടെ ഉണ്ടാവും. അതുപോലെ തന്നെ അവിടെ എന്തായിരിക്കും? നൈറ്റ് എന്താ, വളരെ കുറച്ച് മാത്രമേ അവർക്ക് നൈറ്റ് അനുഭവപ്പെടുകയുള്ളൂ. ഇതിനെയാണ് നമ്മൾ സമ്മർ സോളിസ്റ്റൈസ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ഇവിടെ പറയുന്നത്? March 21 നമ്മുടെ സൂര്യനെ ഇക്വേറ്ററിൽ നിന്നും ട്രോപ്പിക് ഓഫ് ക്യാൻസറിൽ എത്തിയിട്ടുണ്ടാവും. ഈ ഒരു അവസരത്തിൽ സൂര്യന്റെ റൈസസ് സൺറൈസസ് സൂര്യപ്രകാശം ഏറ്റവും കൂടുതൽ ആ ഒരു ഭാഗത്തായിരിക്കും, നോർത്തേൺ ഹെമിസ്ഫിയറിലായിരിക്കും പതിക്കുക. ഈ ഒരു അവസരത്തിൽ അവിടെ നോർത്തേൺ ഹെമിസ്ഫിയറിൽ വളരെയധികം പ്രകാശം ലഭിക്കുകയും ഈ ഒരു അവസരത്തിൽ അവിടെ വളരെയധികം ലോങ് ആയിട്ടുള്ള നല്ല ലോങ് ഡ്യൂറേഷനുള്ള ഡേ അനുഭവപ്പെടുകയും അതുപോലെ തന്നെ അവിടെ രാത്രി വളരെ കുറഞ്ഞ രാത്രിയേ ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത്. ഇപ്പൊ മനസ്സിലാക്കുക, June 21 സൂര്യൻ എവിടെയായിരിക്കും? ഉത്തരാർദ്ധ ഗോളത്തിൽ അഥവാ നോർത്തേൺ ഹെമിസ്ഫിയറിലായിരിക്കും. അപ്പോൾ അവിടെ പകല് കൂടുതലായിരിക്കും, ലോങ്സ്റ്റ് ഡേ ആയിരിക്കും അവിടെ. അത്രയും ആലോചിച്ച് വെക്കുക, സൂര്യൻ എവിടെയാണോ അപ്പൊ അവിടെ എന്താണ്, അവിടെ പകല് കൂടുതലായിരിക്കും എന്നാണ് ആലോചിക്കേണ്ടത്. ഇനി നെക്സ്റ്റ് പഠിക്കാനുള്ളതാണ് വിന്റർ സോളിസ്റ്റൈസ്. ഇപ്പൊ നമ്മൾ 3 ഡേറ്റിനെ കുറിച്ച് പറഞ്ഞു, ഇനി നമുക്ക് ലാസ്റ്റ് പഠിക്കാനുള്ള ഡേറ്റാണ് വിന്റർ സോളിസ്റ്റൈസിന്റെ ഡേറ്റാണ് December 22 എന്ന് പറയുന്നത്. ശൈത്യ അയനാന്ത ദിനം. December 22 നമ്മുടെ സൂര്യൻ എവിടെയാണ്? ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിലായിരിക്കും. അപ്പൊ ഈ ഒരു അവസരത്തിൽ നോർത്തേൺ ഹെമിസ്ഫിയറിൽ അവിടുത്തെ സീസൺ എന്തായിരിക്കും? അവിടെ വിന്റർ ആണ്.
അപ്പൊ നമ്മൾ ഈ ഇതൊക്കെ നമ്മൾ നോർത്തേൺ പാർട്ടിനെ ബേസ് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമുക്കിവിടെ ഒരു കൺഫ്യൂഷൻ വരാം, കാരണം എന്തുകൊണ്ടാണ് ഇതിനെ ഒരു വിന്റർ സോളിസ്റ്റൈസ് എന്ന് പറയുന്നത് എന്നുള്ളത്. കാരണം ഇവിടെ നമ്മുടെ സൂര്യൻ ഇപ്പോ താഴെയായിട്ടുള്ള ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിലാണ്. ഈ ഒരു അവസരത്തിൽ നമ്മൾ പറഞ്ഞു സൂര്യൻ എവിടെയാണോ അവിടെ ആയിരിക്കും ഏറ്റവും കൂടുതൽ പകല് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഈ ഒരു അവസരത്തില് നമ്മുടെ സൂര്യൻ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിലാണ്, അതുപോലെ തന്നെ അവിടുത്തെ നോർത്തേൺ ഹെമിസ്ഫിയറിലുള്ള സീസൺ എന്ന് പറയുന്നത് വിന്റർ ആണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ December 22 വിന്റർ സോൾസ്റ്റൈസ് എന്ന് പറയുന്നത്. ഈ ഒരു അവസരത്തില് നോർത്തേൺ ഹെമിസ്ഫിയറില് വളരെ ഹ്രസ്വമായിട്ടുള്ള പകലും അതുപോലെ ദൈർഘ്യമുള്ള ലോങ്സ്റ്റ് നൈറ്റുമാണ് അവിടെ അനുഭവപ്പെടുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ വിന്റർ സോൾസ്റ്റൈസ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടുള്ളത് നോർത്തേൺ പാർട്ടിനെ ബേസ് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു വിന്റർ സോൾസ്റ്റൈസ് എന്നുള്ള പേര് വന്നത്. June 21 സൂര്യൻ എവിടെയാണ്? നോർത്തേൺ ഹെമിസ്ഫിയറിൽ. അപ്പൊ അവിടെ എന്താണ്? അവിടെ പകല് കൂടുതലാണ്, അതുകൊണ്ട് അതിനെ സമ്മർ സോൾസ്റ്റൈസ് എന്ന് പറഞ്ഞു, ഗ്രീഷ്മ അയനാന്തം എന്ന് വിളിച്ചു. December 22 നമ്മുടെ നോർത്തേൺ ഹെമിസ്ഫിയറിൽ രാത്രി ആയിരിക്കും കൂടുതൽ, ഉത്തരാർദ്ധഗോളത്തിൽ രാത്രി ആയിരിക്കും കൂടുതൽ, അതുകൊണ്ട് നമ്മൾ അതിനെ വിന്റർ സോൾസ്റ്റൈസ് എന്ന് വിളിച്ചു. ഉത്തരാർദ്ധഗോളത്തിൽ പകല് കൂടുതലാണെങ്കിൽ നമ്മൾ അതിനെ സമ്മർ സോൾസ്റ്റൈസ് എന്ന് വിളിച്ചു. ഡേറ്റ് ഓർക്കണം, എന്നാണ്? June 21. ഉത്തരാർദ്ധഗോളത്തിൽ രാത്രിയാണ് കൂടുതലെങ്കിൽ അതിനെന്താ നമ്മൾ വിളിക്കുക? വിന്റർ സോൾസ്റ്റൈസ്. ഡേറ്റ് ഓർക്കണം, December 22. March 21 September 23 വിളിക്കുന്ന പേരെന്താണ്? ഇക്വിനോക്സസ്, സമരാത്ര ദിനങ്ങൾ. June 21 നമ്മൾ വിളിക്കുന്ന പേരാണ് സമ്മർ സോൾസ്റ്റൈസ്, ഗ്രീഷ്മ അയനാന്ത ദിനം. അതുപോലെ തന്നെ വിന്റർ സോൾസ്റ്റൈസ് എന്ന് പറഞ്ഞാല് എന്നാണ്? December 22, ശൈത്യ അയനാന്ത ദിനം. ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് ഉത്തരായനവും ദക്ഷിണായനവും. വളരെ സിമ്പിളാണിത്. നമ്മൾ പറഞ്ഞു സൂര്യനെ എവിടേക്കൊക്കെ യാത്ര ചെയ്യണ്ടെന്ന് പറഞ്ഞു. നോർത്തേൺ ഹെമിസ്ഫിയറിലേക്കും സതേൺ ഹെമിസ്ഫിയറിലേക്കും സൂര്യന് യാത്ര ചെയ്യണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഇത്തരത്തിൽ നമ്മുടെ സൂര്യൻ നോർത്തേൺ ഹെമിസ്ഫിയറിലേക്ക് പോകുന്ന ആ യാത്രയെയാണ് പോകുന്നതിനെയാണ് നമ്മൾ ഉത്തരായനം എന്ന് പറയുന്നത്. സൂര്യൻ നോർത്തേൺ ഹെമിസ്ഫിയർ അല്ലെങ്കിൽ ഉത്തരാർദ്ധഗോളത്തിലേക്ക് പോകുന്നതിനെയാണ് നമ്മൾ ഉത്തരായനം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സൂര്യൻ ദക്ഷിണാർദ്ധഗോളത്തിലേക്ക് സതേൺ ഹെമിസ്ഫിയറിലേക്ക് പോകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ദക്ഷിണായനം എന്ന് പറയുന്നത്. സൂര്യൻ സതേൺ ഹെമിസ്ഫിയറിലേക്ക് സഞ്ചരിക്കുന്നതിനെയാണ് നമ്മൾ ദക്ഷിണായനം എന്ന് പറയുന്നത്. മലയാളത്തിലും ഇംഗ്ലീഷിലും ഈ രണ്ട് ടേമുകളും അതുപോലെ തന്നെയാണ്, ഉത്തരായനവും ദക്ഷിണായനവും എന്നിങ്ങനെ തന്നെയാണ്. സൂര്യൻ ഉത്തരാർദ്ധഗോളത്തിലേക്ക് നോർത്തേൺ സ്ഫിയറിലേക്ക് പോകുന്നതിനെ നമ്മൾ ഉത്തരായനം എന്നും, സൂര്യൻ സതേൺ ഹെമിസ്ഫിയറിലേക്ക് അഥവാ ദക്ഷിണാർദ്ധഗോളത്തിലേക്ക് സൂര്യൻ സഞ്ചരിക്കുന്നതിനെ നമ്മൾ ദക്ഷിണായനം എന്നും പറയുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ടിൽറ്റ് ഓഫ് എർത്ത് ആക്സിസ്, ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചെരിവിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ദെൻ നമ്മൾ പഠിച്ചത് പാരലലിസം ഓഫ് എർത്ത് ആക്സിസ് പഠിച്ചു, ഭൂമിയുടെ അച്ചുതണ്ടിന്റെ സമാന്തരതയെ കുറിച്ച് പഠിച്ചു. മൂന്നാമത് നമ്മൾ പഠിച്ചത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ, സൂര്യന്റെ അയനത്തെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഇതിൽ ഡേറ്റുകളും പിന്നെ ആ സൂര്യന്റെ സഞ്ചാരത്തെ കുറിച്ചൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതൊക്കെ നന്നായിട്ട് തന്നെ കുറച്ച് ശ്രദ്ധ കൊടുത്തിട്ട് നമ്മൾ പഠിക്കണം. പിന്നീട് നമ്മൾ പഠിച്ചത് ഇക്വിനോക്സസ് അഥവാ സമരാത്ര ദിനങ്ങൾ ഓർ വിഷുവങ്ങൾ. പിന്നെ നമ്മൾ പഠിച്ചത് സമ്മർ സോളിസ്റ്റൈസ് അഥവാ ഗ്രീഷ്മ അയനാന്ത ദിനത്തെ കുറിച്ച് പഠിച്ചു. പിന്നീട് നമ്മൾ പഠിച്ചത് വിന്റർ സോളിസ്റ്റൈസ്, ശൈത്യ അയനാന്ത ദിനം എന്നിവയെ കുറിച്ച് പഠിച്ചു. ലാസ്റ്റ് നമ്മൾ പഠിച്ചത് ഉത്തരായനം, പിന്നെ അതുപോലെ തന്നെ ദക്ഷിണായനം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിന്റെ ഫസ്റ്റ് പറഞ്ഞു എങ്ങനെയാണ് ഭൂമിയിൽ സീസൺസ് ഒക്കെ ചേഞ്ച് ചെയ്യുന്നത്, ഋതുക്കൾ മാറുന്നത് എന്നൊക്കെ നമ്മൾ ഈ പാഠഭാഗത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. അപ്പൊ അതെങ്ങനെയാവും? ഫസ്റ്റ് പറയുന്നത് റൊട്ടേഷൻ.
ഭൂമി ഭ്രമണം ചെയ്യുന്നത് കൊണ്ടാണ്, ഭൂമി ഇങ്ങനെ കറങ്ങുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ സീസൺസ് മാറുന്നത് എന്നാണ് ഒന്നാമത് പറയുന്നത്. നെക്സ്റ്റ് റവല്യൂഷൻ അഥവാ പരിക്രമണം. മൂന്നാമത് പറയുന്നത് ടിൽറ്റ് ഓഫ് എർത്ത് ആക്സിസ്, അച്ചുതണ്ടിന്റെ ചെരിവ്. നെക്സ്റ്റ് അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ, സൂര്യന്റെ അയനം. നെക്സ്റ്റ് പാരലിസം ഓഫ് എർത്ത് ആക്സിസ്, ഭൂമിയുടെ അച്ചുതണ്ടിന്റെ സമാന്തരത. ഈ അഞ്ച് കാര്യങ്ങൾ കൊണ്ടാണ് ഭൂമിയിൽ സീസൺസ് ഒക്കെ ചേഞ്ച് ചെയ്യുന്നത്. പല പല സീസൺസിനെ കുറിച്ച് നമ്മൾ പഠിച്ചു, ഇവയൊക്കെ ഇങ്ങനെ മാറി മാറി വരുന്നത് ഇത്തരത്തിലുള്ള ഈ അഞ്ച് കാര്യങ്ങൾ കൊണ്ടാണ്. ഏതൊക്കെയാണ്? ഫസ്റ്റ് പറയുന്നത് റൊട്ടേഷൻ ഭ്രമണം, റെവല്യൂഷൻ പരിക്രമണം, ടിൽറ്റ് ഓഫ് ദ എർത്ത് ആക്സിസ് ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചെരിവ്. നെക്സ്റ്റ് നാലാമത്തത് പാരലിസം ഓഫ് ആക്സിസ്, ഭൂമിയുടെ അച്ചുതണ്ടിന്റെ സമാന്തരത. ലാസ്റ്റ് വൺ, ഫിഫ്ത് വൺ, അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ, സൂര്യന്റെ അയനം. ഈ അഞ്ച് കാര്യങ്ങൾ കൊണ്ടാണ് നമ്മുടെ ഭൂമിയിൽ ഋതുഭേദങ്ങൾ അല്ലെങ്കിൽ സീസൺസ് ഇങ്ങനെ ചേഞ്ച് ചെയ്തു വരുന്നത്. ഓക്കെ ഓക്കെ, ഇത്രയുമാണ് നമ്മുടെ ഈ പാഠഭാഗത്തിൽ നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഓക്കെ, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.